ഹലോ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമുക്കൊരു ബ്യൂട്ടി റിലേറ്റഡ് എപ്പിസോഡാണ് കേട്ടോ. കുറെ ദിവസമായി നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് സൺടാനൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം 100% എഫക്റ്റീവ് ആയൊരു ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ്. ഞാനൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ കൂടി കാണിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് കാണിച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഫേസ് വാഷും ഞാൻ കാണിച്ചിരുന്നുണ്ട്, ഒരു സ്ക്രബറും കാണിച്ചിരുന്നുണ്ട്. ദെൻ നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് വാഷും സ്ക്രബറൊക്കെ നമ്മൾ ഹോം മെയ്ഡ് അല്ല. നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആൻഡ് സ്ക്രബേഴ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് കാണിച്ചിരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എവർ യൂത്ത് നാച്ചുറലിന്റെ ബ്രൈറ്റനിങ് ലെമൺ ആൻഡ് ചെറി ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് നമുക്ക് സൺ ടാൻ ഒക്കെ ഉണ്ടായാൽ മാറാൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷും കൂടിയാണ്. ഞാനിപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് മേടിച്ചാണ്, പക്ഷേ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട്. ഡെയിലി രാവിലെയും വൈകുന്നേരം, വൈകുന്നേരം ചെയ്യാറില്ല, രാവിലെ മാത്രം ഞാൻ ഫേസ് അങ്ങനെ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ സ്ക്രബിംഗ് പ്രോസസ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാറുള്ള ഒരു സ്ക്രബ്ബർ നമ്മുടെ പെർഫെക്റ്റിൻ്റെ സാൻഡിൽവുഡ് സ്ക്രബ്ബറാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ക്രബ്ബറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്, നല്ല ചന്ദനത്തിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ല, ആഴ്ചയിലൊരു 2 പ്രാവശ്യമൊക്കെയാണ് ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ ഫേസില്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാറും നമ്മളെ സ്കിൻ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്വേർഡ് മോഷൻസിലും സർക്കുലർ മോഷൻസിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യും. അപ്പോൾ സ്ക്രബ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിങ് നമ്മുടെ ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് കടലമാവാണ്. കടലമാവിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കടലമാവ് ഞാനൊരു 1/2 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത്. അധികം പുളിയില്ലാത്തൊരു തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് തൈര് പറ്റില്ല, അവർക്ക് വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഈ 3 കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ, തൈരും കസ്തൂരി മഞ്ഞളും. അപ്പോൾ നമ്മുടെ പാക്ക് ഏകദേശം റെഡി. ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളിതേ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫേസിലെല്ലായിടത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, നിങ്ങൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കൂട്ടത്തിൽ നിങ്ങളുടെ നെക്ക് പോർഷൻസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസും നെക്കും തമ്മിൽ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് മാറുമത് ആയി നിൽക്കും. അപ്പോൾ അതൊരു വൃത്തിയായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് പോർഷൻസിലും കൂടി നിങ്ങളുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അധികം ഒന്ന് വെക്കേണ്ട, ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതി. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ നമുക്കത് വാഷ് ഔട്ട് ചെയ്തിട്ട് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് കേട്ടോ. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി കേട്ടോ. അതായത് അധികം നന്നായിട്ട് ഡ്രൈ ആവേണ്ട, ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാക്കും കൂടിയാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആവും. നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പാക്കും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് ആയിട്ട് കാണാം. അപ്പോൾ തന്നെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുന്നു. ഒരു 20 മിനിറ്റ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് നന്നായിട്ട് കഴുകി കളയുക, നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. അതിനുശേഷം ഏതെങ്കിലും ഒരു എന്താ പറയുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ഇതാണ് കേട്ടോ. അതായത് അലോവേര ജെല്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെയധികം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മളെ സൺ ടാൻ മാറാൻ ഏറ്റവും എഫക്റ്റീവായ ഒരു ഹോം റെമഡി കൂടിയാണ് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് മുഖത്തെ കരിവാളിപ്പൊക്കെ ഇല്ല, അതൊക്കെ മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഞാൻ കസ്തൂരി മഞ്ഞളാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടി ഇല്ലേ, അത് ചേർത്താലും മതി കേട്ടോ. അതുപോലെ തൈര് ചിലർക്ക് സ്കിന്നിന് പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് പാല് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് തൈരിലാണ്. തൈര് അല്ലെങ്കിൽ പാല് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ആ സ്കിന്നിൻ്റെ ഡൾനെസ് ഒക്കെ നമുക്കൊന്ന് മാറി കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫേസ് പാക്കാണ്. ഞാനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. കാരണം ഹോം റെമഡി അല്ലേ, നമുക്ക് കെമിക്കലൊന്നും ചേർക്കാത്തതാണ്. നമുക്ക്
ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.